ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ മലയാളം ചാപ്റ്റർ 10 കാട്ടിലെ ഒരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ഓബേഴ്സ് നിങ്ങളെല്ലാം കയറി കാണണം. അവിടെ സയൻസിൻ്റെ, സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെല്ലാം കയറി കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെയാണ് എടുത്തത്? പഞ്ചവൻകാട്ടിൽ ആരോ ഒരു ദിവ്യ പുരുഷന് വെട്ടേറ്റ് കിടക്കുന്നിടം വരെയാണ് അല്ലേ. അതായത് നല്ലൊരു യുദ്ധക്കളം പോലെ തോന്നിക്കുന്ന പോലാണ് പഞ്ചവൻകാടിലെ വഴി കാണപ്പെടുന്നതെന്നാണ് നമ്മുടെ നോവലിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. വെട്ടുകളേറ്റ് ശകലിതമായിരിക്കുന്ന ഒരു പരിച സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് വെട്ടുകൾ കൊണ്ട് തന്നെ അറ്റു ചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാഗ്രങ്ങളുടെയും ഇടയിൽ കിടക്കുന്നു. അതിന്മേലുള്ള വെള്ളി കുമിളകളിൽ ചന്ദ്രരശ്മി പതിക്കിയാൽ ഏറ്റവും ശോഭിച്ചും ചുറ്റുമുള്ള ചെടികൾ പാദാഘാതം കൊണ്ട് ഒടിഞ്ഞും നിലത്തോട് പതിഞ്ഞും ചരൽക്കല്ലുകൾ പൊടിഞ്ഞും എല്ലാം രക്തകണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. അതായത് ആരോ വെട്ടുകൊണ്ട് വീണ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ. അയാളുടെ എന്താണ് ഒരു ഖഡ്ഗം, അത് രക്തം ആവശ്യത്തിന് പാനം ചെയ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കൈപ്പിടി നിറയെ രക്തം, ഇങ്ങനെ രക്തത്തിൽ മുങ്ങി ഒരു ഖഡ്ഗമൊക്കെ കണ്ടു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി വെട്ടുകളേറ്റ് ശകലിതമായിരിക്കുന്ന ഒരു പരിച, പരിച എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ വാളും പരിചയം. അതായത് വാള് രണ്ട് പേര് തമ്മിൽ ഇത് മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റേ ആളിൻ്റെ വാള് കൊള്ളാതിരിക്കാൻ തടയുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ തട്ട് പോലെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ സാധനത്തിനെയാണ് പരിച എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെട്ട് തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മറയെന്ന് പറയാം, അതാണ് പരിച. സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് വെട്ടുകൾ കൊണ്ട് തന്നെ അറ്റു ചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാഗ്രങ്ങളുടെയും ഇടയിൽ കിടക്കുന്നു. അതായത് ഈ പരിച എവിടെയാണ് കിടക്കുന്നത്? വെട്ടുകൾ ഏറ്റ് ചിതറിക്കിടക്കുന്ന ലതകൾ. ലത എന്ന് പറഞ്ഞാൽ എന്താണ്? വള്ളി. വനത്തിലാണല്ലോ ഇത്, അപ്പോൾ ഇഷ്ടംപോലെ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് വനത്തിലല്ലേ. അപ്പോൾ ആ വെട്ടുകൾ കൊണ്ട് വള്ളികളൊക്കെ ഇങ്ങനെ അറ്റു വീണ് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആണ് ഈ പരിച വീണ് കിടക്കുന്നത്. അതിന്മേലുള്ള വെള്ളി കുമിളകളിൽ ചന്ദ്രരശ്മി പതിക്കുകയല്ല, അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇഡലിപാത്രം പോലെയാണ്, ഇഡലിപാത്രത്തിൻ്റെ തട്ട് പോലെയാണ് കാണപ്പെടുന്നത്. അതിങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞ് കുറച്ച് കുമിളകൾ പോലെയുള്ള ഇതുണ്ട്. ആ അതേല് ചന്ദ്രരശ്മി പതിക്കുമ്പോൾ എന്ത് പറ്റുന്നു? നല്ലതായിട്ടത് ശോഭിക്കുന്നുണ്ട് അല്ലേ. വെള്ളി കുമിളകളിൽ ചന്ദ്രരശ്മി പതിക്കിയാൽ ഏറ്റവും ശോഭിച്ചും ചുറ്റുമുള്ള ചെടികൾ പാദാഘാതം കൊണ്ട് ഒടിഞ്ഞും നിലത്തോട് പതിഞ്ഞും ചരൽക്കല്ലുകൾ പൊടിഞ്ഞും എല്ലാം രക്തകണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. പാദാഘാതം, പാദാഘാതം എന്ന് പറഞ്ഞാൽ പാദം കൊണ്ടുള്ള ആഘാതം. പാദം എന്താണ്? കാൽപാദം അല്ലേ. കാൽപാദം കൊണ്ടുള്ള ആഘാതം, ആഘാതം എന്ന് പറഞ്ഞാൽ ചവിട്ട്. കാൽപാദം കൊണ്ട് ചവിട്ടി അരച്ച് ചവിട്ടി അങ്ങ് അരക്കുകയല്ലേ. അതായത് കുറേ പേര് തമ്മിലുള്ള മൽപിടുത്തം നടക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ എന്തൊക്കെ കിടക്കുന്നു അതിനെയെല്ലാം ചവിട്ടി തവിട് പൊടിയാക്കും അല്ലേ. അങ്ങനെ പാദാഘാതം കൊണ്ട് ഒടിഞ്ഞും നിലത്തോട് പതിഞ്ഞും അവ ഇങ്ങനെ, അതായത് ഭൂമിയിൽ അരച്ച് അങ്ങ് ചവിട്ടി തേച്ച് വെച്ചിരിക്കുകയാണ്. മരണാവസ്ഥയിൽ പൊടിഞ്ഞും എല്ലാം രക്തകണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം മുകളിൽ എന്താണ് കാണപ്പെടുന്നത്? രക്തകണങ്ങളാണ്. രക്തകണങ്ങൾ, കണങ്ങൾ എന്ന് പറഞ്ഞാൽ തുള്ളികൾ. നമ്മുടെ ഇന്നലത്തെ എം സി ക്യു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാനവർ എന്ന പദത്തിനോട് സാമ്യമുള്ള പദം ഏത്? ഓപ്ഷൻസ് എ സുരന്മാർ, ബി അസുരന്മാർ, സി
മനുഷ്യർ, ഡി സുഹൃത്തുക്കൾ. ഇതിൽ സുരന്മാരുള്ള എന്നുള്ളതായിരുന്നു കറക്റ്റ് ആൻസർ. കൂടുതൽ പേരും തെറ്റുത്തരമാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, തുള്ളികൾ ഇതിൽ മുഴുവൻ രക്തം പുരണ്ടിരിക്കുന്നു, രക്തം വീണ് കിടക്കുന്നു. മരണാവസ്ഥയിൽ കിടക്കുന്ന ഈ യുവാവിന് 20-ൽ വയസ്സ് കാണില്ല. മരണാവസ്ഥയിലാണ് അയാള്, അത്രമേൽ പരിക്കൊണ്ട് അയാളുടെ ശരീരത്തിൽ അല്ലേ. 20-ൽ വയസ്സ് കാണില്ല എന്ന് വെച്ചാൽ തീരെ ചെറുപ്പമാണ്. തലമുടി വളർത്തി ഭുജത്തോളം നീട്ടി കണ്ടിച്ചിരിക്കുന്നു. ഭുജം എന്താണ്? തോള്. തോള് വരെയുണ്ട് മുടിയുടെ നീളം. അങ്ങനെ തോള് വരെ ആക്കി അത് കണ്ടിച്ചിട്ടിരിക്കുകയാണ്. വിശാലമായ നെറ്റിയും മഷി അണിഞ്ഞിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നതായ കറുപ്പോടുകൂടിയ പുരികങ്ങളും ദന്തത്തിൽ പണി ചെയ്തിട്ടുള്ള ചില വിശേഷ വിഗ്രഹങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള നാസികയും, അതായത് ഈ യുവാവിനെ ഇവിടെ വർണ്ണിക്കുകയാണ്. അതായത് ഏകദേശം 20 വയസ്സ് പ്രായം കാണുകയുള്ളൂ. തലമുടി തോളറ്റം വരെ വളർത്തി മുറിച്ചിട്ടിരിക്കുന്നു. വിശാലമായ നെറ്റി, അതുപോലെ മഷി അണിഞ്ഞിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നതായ കറുപ്പോടുകൂടിയ പുരികങ്ങൾ, അതൊക്കെ അയാളുടെ ഭംഗിയാണ് പറയുന്നത് അല്ലേ. അതായത് നല്ല കറുത്തിരുണ്ട പുരികങ്ങൾ, ദന്തത്തിൽ പണി ചെയ്തിട്ടുള്ള ചില വിശേഷ വിഗ്രഹങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള നാസിക. നാസിക അപ്പം ഇവിടെ ദന്തം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആനക്കൊമ്പിനെയാണ്. ആനക്കൊമ്പിൽ പണി ചെയ്തിട്ടുള്ള ചില വിശേഷ വിഗ്രഹങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള നാസിക എന്ന് വെച്ചാൽ നല്ല നീണ്ടു വളഞ്ഞ മൂക്ക്, കരിമസ്തകം പോലെ വിരിഞ്ഞ മാറും. കരിമസ്തകം എന്താണ്? കരി എന്ന് പറഞ്ഞാൽ ആന, ആനയുടെ മസ്തകം, തലയോട്ടി ഇല്ലേ, ആനയുടെ തലഭാഗം കണ്ടിട്ടില്ലേ, അത് നല്ല വിശാലമാണല്ലോ. അതുപോലെ നല്ല വിരിഞ്ഞ് മാറും. ഒതുങ്ങിയ അരയും നീണ്ടുരുണ്ട് ഖനം പൂണ്ടുള്ള ബാഹുക്കളും അതിമനോഹരമായ വർണ്ണവും കണ്ടാൽ ആൾ അസാരനല്ലെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഏവനും ബോധ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ രൂപവൈവിധ്യങ്ങൾ. എങ്ങനെയൊക്കെയാണ്? നല്ല മുടി തോളറ്റം വരെ ഉണ്ട്, അതുപോലെ നല്ല കറുത്തിരുണ്ട പൂരികമാണ്, നല്ല നീണ്ട മൂക്കാണ്, അതുപോലെ തന്നെ കരിമസ്തകം പോലെ, അതായത് നല്ല വിരിഞ്ഞ ആനയുടെ മസ്തകം പോലെ നല്ല വിരിഞ്ഞ മാറാണ്. മാറെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നെഞ്ച്, നല്ല വിരിഞ്ഞ നെഞ്ചാണ്. അതുപോലെ തന്നെ ഒതുങ്ങിയ അരയും നീണ്ടുരുണ്ട് ഖനം പൂണ്ടുള്ള ബാഹുക്കളും, നല്ല എന്താ പറയുക, നല്ല ബലമായ ബാഹുക്കൾ. ബാഹുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ, ഭുജങ്ങൾ, നല്ല ഭുജങ്ങൾ, നല്ല ബലവാനായ ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞു വരുന്നത്. മനോഹരമായ വർണ്ണവും, വർണ്ണം എന്താണ്? നിറം അല്ലേ. അതായത് ഇങ്ങനെയൊക്കെയുള്ള നല്ല വെളുത്ത യുവാവ്, നല്ല നിറമുള്ള യുവാവ്, ആൾ അസാരനല്ലെന്ന് തോന്നും. അസാരൻ എന്ന് പറഞ്ഞാൽ നിസാരനല്ല എന്ന് വെച്ചാൽ നല്ല എന്തോ കൂടിയ ആളാണെന്ന് തോന്നും. അസാരനല്ലെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഏവനും ബോധ്യപ്പെടും. പ്രഥമ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇയാൾ തീരെ നിസാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകും. ഓക്കെ, മനസ്സിലായല്ലോ, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സി വി രാമൻപിള്ളയുടെ ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. നല്ല ഭാഷയാണ്, നല്ല ലാംഗ്വേജാണ്. അത് മനസ്സിലാക്കിയെടുത്താൽ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഈ നോവൽ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കണം. ഈ നോവലിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നോവൽ, ഇതൊരു ചരിത്ര നോവലാണ്. ഈ നോവൽ നല്ല ഇൻട്രസ്റ്റിംഗ് നോവലാണ്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാകും. ഇതിപ്പോൾ ഇത്രയും ഭാഗം മാത്രമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഒന്നും മനസ്സിലാകാത്തത്. ഇപ്പോൾ ഇവിടെ ഈ യുവാവ് ആരാണെന്ന് പറയുന്നില്ല, എന്താണെന്ന് പറയുന്നില്ല. അതൊക്കെ ആ നോവൽ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതായത് ഈ യുവാവ് ശരിക്കും നോവലിൽ ഈ യുവാവിനെ കുറിച്ച് നല്ല വിശാലമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് അനന്തപത്മനാഭൻ എന്നാണ് പേര്. തിരുവിതാംകൂർ രാജ്യത്തെ മന്ത്രിയുടെ പുത്രനാണ്.
അതേപോലെ സഹോദരിയുണ്ട് സുഭദ്ര. ഈ മന്ത്രിയും പുത്രനും സുഭദ്രയുമൊക്കെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ, അന്ന് യുവരാജാവാണ്, യുവരാജാവിനെ മഹാരാജാവാക്കാൻ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ അതിനെതിരായിട്ട് കുറച്ച് പേര്, അതായത് ഈ ഈ രാജ്യം തട്ടിയെടുക്കാൻ വേണ്ടി കുറേ പേര്, എട്ട് വീട്ടിൽ വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്ന കുറേ ആൾക്കാർ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഈ നോവലിലുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അനന്തപത്മനാഭൻ ആരാണെന്നും ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഈ നോവല് നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഈ യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള രക്തഗതി കുറച്ചു നേരം കൊണ്ട് നിന്നു തുടങ്ങി. കൈകാലനക്കങ്ങൾ ഇടവിട്ടും വളരെ ക്ഷീണത്തിലുമായി. ശ്വാസവും അടങ്ങി. പെട്ടെന്ന് നേത്രങ്ങൾ ഒന്ന് തുറന്നു. മരണാവസ്ഥയിലാണെങ്കിലും ആ നേത്രങ്ങളിലെ കരുമിഴികളിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സിനെ എങ്ങനെ വർണ്ണിക്കുന്നു? അതായത് നല്ല അദ്ദേഹത്തിൻ്റെ രൂപ വൈവിധ്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ അല്ലേ. അതിസുന്ദരനായ ഒരു യുവാവാണ്. ഈ യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള രക്തഗതി കുറച്ചു നേരം കൊണ്ട് നിന്നു തുടങ്ങി. അതായത് ചോര ഇങ്ങനെ എന്താണ് ആറ് പോലെ ഒഴുകുന്നു എന്ന് പറയാം അല്ലേ, അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ആൾ ഏകദേശം മരിക്കാറായി എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് രക്തത്തിൻ്റെ ഒഴുക്കും കുറേശ്ശെ ആയിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങി. കൈകാലനക്കങ്ങൾ ഇടവിട്ടും വളരെ ക്ഷീണത്തിലുമായി. അതുപോലെ അതുവരെ എന്താണ് ശരീരം കുതിച്ചു പൊങ്ങുകയും താഴേക്ക് വീഴുകയൊക്കെ ആയിരുന്നു അല്ലേ. ഇപ്പോഴോ കൈകാലുകളുടെ അനക്കങ്ങളൊക്കെ വളരെ ക്ഷീണത്തിലായി. അതായത് ചെറുതായിട്ട് അനക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അനക്കും, പിന്നീട് അനക്കില്ല, അങ്ങനെയുള്ള അവസ്ഥയിലായി. അതുപോലെ ശ്വാസവും നീന്നു. പെട്ടെന്ന് നേത്രങ്ങൾ ഒന്ന് തുറന്നു. മരണാവസ്ഥയിലാണെങ്കിലും ആ നേത്രങ്ങളിലെ കരുമിഴികളിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സിനെ എങ്ങനെ വർണ്ണിക്കുന്നു? കരുമിഴി എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത കണ്ണ്, സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസരിക്കുക, കറുത്ത കണ്ണിൽ നിന്ന്. അതായത് സുന്ദരനാണല്ലോ, അതിസുന്ദരനായ ഒരു യുവാവാണല്ലേ. ആ സുന്ദരൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിരുണ്ട കണ്ണുകളാണ്. ആ കണ്ണുകളിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അത്രമേൽ വർണ്ണിക്കാൻ കഴിയാത്ത അത്രയ്ക്കും തേജസ്സാണ് ആ മിഴികളിൽ നിന്ന് സ്ഫുരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.